നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണൂരിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. താലൂക്ക് വികസന സമിതി യോഗം സംഘടിപ്പിച്ചു, നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉടൻ. ശക്തമായ മഴയിൽ പേട്ട റോഡിൽ വെള്ളക്കെട്ട്, ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണൂരിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മണ്ണൂരിൽ ഇന്നുച്ചയ്ക്ക് 2 മൂന്നംഗ സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രികയായ സ്ത്രീക്ക് അപകടത്തിൽ സാരമായി പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് കാറിൽ അകപ്പെട്ട സ്ത്രീയെ നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്ത് പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴയിൽ താലൂക്ക് വികസന സമിതി യോഗം സംഘടിപ്പിച്ചു. നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളും സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും താലൂക്ക് സമിതി യോഗത്തിൽ ചർച്ച ചെയ്തു. MLA അധ്യക്ഷതയിൽ താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വിവിധ സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വാഴക്കുളത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇരുട്ടിൽ. വാഴക്കുളം ടൗണിലെ സ്വകാര്യ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സന്ധ്യായി ഇരുട്ടിൽ. ഇവിടെയുള്ള ഹൈമാസ് ലൈറ്റ് തെളിയാതെയായിട്ട് മാസങ്ങളായി സമീപത്തുള്ള വ്യാപാര സ്ഥാപന ഉടമകൾ പറയുന്നത്. മഞ്ഞളൂർ പഞ്ചായത്ത് ഓഫീസ്, അക്ഷയ കേന്ദ്രം, കൃഷിഭവൻ, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, സർക്കാർ കാർഷിക നേഴ്സറി തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾക്കൊപ്പം നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്നത്. പേട്ട റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ഇന്ന് നഗരത്തിൽ ദീർഘനേരം നീണ്ടുനിന്ന ശക്തമായ മഴയെ തുടർന്ന് മണ്ണാങ്കടവ് തോട് കരകവിഞ്ഞ് ഒഴുകിയതാണ് പേട്ട റോഡിൽ 2 വെള്ളം ഉയരാൻ കാരണം. സാധാരണ ലഭിക്കുന്നതിനുമധികം മഴ ലഭിച്ചതോടെയാണ് മണ്ണാങ്കടവ് തോട് കരകവിഞ്ഞത്. റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. നവകേരള സദസ് അവലോകന യോഗം സംഘടിപ്പിച്ചു. നവകേരള സദസ് മൂവാറ്റുപുഴ മണ്ഡലതല സംഘാടക സമിതി അവലോകന യോഗം താലൂക്ക് ഓഫീസിൽ ചേർന്നു. സംഘാടക സമിതി ചെയർമാൻ എൽദോ എബ്രഹാം അധ്യക്ഷനായി. പഞ്ചായത്ത് നഗരസഭാതല സംഘാടക സമിതിയുടെ പ്രവർത്തകർ, കൺവീനർമാർ, ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.